ഏതൊരാൾക്കും അവരുടെ കുടുംബത്തിലൊരാൾ സിനിമ എന്ന മായിക ലോകത്തേക്ക് എത്തിച്ചേരാൻ ആരായിരുന്നാലും ഒട്ടും കലാപരമായിട്ട് ചിന്തിക്കുക പോലും ചെയ്യാത്തവർക്ക് പോലും സിനിമ എന്ന മായിക ലോകത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം ഒരിക്കലും പറഞ്ഞറിയിക്കാനൊക്കാതെന്നല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടുകാർ ഒരു കലാഹൃദയം ഉള്ള ആൾക്കാരായതുകൊണ്ട് അത് ഏറെ സന്തോഷത്തിന് ഇടയാക്കും എന്നുള്ളതാണ് സത്യം. എനിക്കൊരു കലാപാരമ്പര്യമുണ്ട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അതായത് അമ്മയുടെ അച്ഛൻ ഒരു വലിയ നാടക നടനായിരുന്നു. സ്വന്തമായിട്ട് നാടക സമിതി, ഈ വലിയ വലിയ, അതായത് അഗസ്റ്റിൻ ജോസഫ്, വൈക്കം മണി തുടങ്ങിയവരെയൊക്കെ വെച്ച് വലിയ നാടക സമിതി നടത്തിക്കൊണ്ടിരുന്ന ഓച്ചിറ വേലിക്കുട്ടി എന്ന് പറയുന്ന പ്രസിദ്ധനായ നടനെക്കുറിച്ച് നാടക സമിതി നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അവരൊക്കെ നമ്മൾ മറഞ്ഞു പോയി. ഒരു പക്ഷേ ആ പാരമ്പര്യമായിരിക്കാം എന്നിൽ വന്നു ചേർന്നതും എനിക്ക് എൻ്റെ ഒരു ജീവിതോപാധിയായി അത് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതും അതൊക്കെ കൊണ്ടായിരിക്കാം. സിനിമ എൻ്റെ കയ്യിൽ, സിനിമ ഒരിക്കലും സ്വപ്നം കാണാത്ത ആയിരുന്നു ഞാൻ. കാരണം സ്വപ്നം കാണാത്തതിന് കാരണമുണ്ട്, അത് പറയാം. പക്ഷേ ഞാൻ ഒരു നാടകക്കാരനായിരുന്നു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. നാടകം എന്ന് പറയുന്നത് എൻ്റെ ജീവാത്മാവും പരമാത്മാവും പോലെയായിരുന്നു. കാരണം കുട്ടിക്കാലത്ത് മുതലേ അമ്പലം, അന്ന് നമുക്ക് നിർവാഹമുള്ളത് അമ്പലങ്ങളിലൊക്കെ നാടകം ഞങ്ങൾ കാണുക, അമ്പലത്തിൽ വരുന്ന നാടകം കാണുക എന്നുള്ളതാണ്. അത് അന്ന് ഈ ഉത്സവ കാലഘട്ടത്തിൽ മയക്കിൻ്റെ ശബ്ദം എവിടെ കേൾക്കുന്നോ അവിടെ ഒരു നാടകം ഉണ്ടാവും. അവിടേക്ക് നാടകം കാണാൻ പോകുന്ന ഒരു പ്രവണത ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ എവിടെയായിരുന്നാലും സൈക്കിളൊക്കെ പിടിച്ച കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് എത്ര കിലോമീറ്റർ ചവിട്ടി വേണമെങ്കിലും ഈ നാടകം കാണുന്നതിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ആ നാടകത്തോടുള്ള താല്പര്യം അത്ര വലുതായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നാടക നടനാകുമെന്നോ അല്ലെങ്കിൽ അതുവഴി ഒരു സിനിമാ നടനാകുമോ എന്നുള്ളൊരു ചിന്തയൊന്നും അക്കാലത്തില്ലായിരുന്നു. അഭിനയിക്കുക, എന്തെങ്കിലും കുത്തിക്കുറിക്കുക, എഴുതുക എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. അത് ഒരു പക്ഷേ ഒരു വ്യത്യസ്തത തോന്നിയിട്ടായിരിക്കാം പിൽക്കാലത്തുള്ള ഇത് ടി വി അല്ലെങ്കിൽ സിനിമ മാധ്യമങ്ങളിൽ എത്തിപ്പെടാൻ കാരണം എന്ന് ഞാൻ കാണുന്നു. നിരവധി വേഷങ്ങൾ, 100 സിനിമയ്ക്കകത്ത് എല്ലാ ക്യാരക്ടറുകളും ആരോട് ചോദിച്ചാലും അവർ ഇഷ്ടപ്പെട്ടതെന്നേ പറയുള്ളൂ. ഇഷ്ടപ്പെടാത്ത വേഷങ്ങളും ഉണ്ട്. എനിക്ക് എന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത, മനസ്സറിഞ്ഞ് ചെയ്യാത്ത വേഷങ്ങളും ഉണ്ട്. ഇഷ്ടപ്പെട്ട വേഷങ്ങൾ, എനിക്ക് ആദ്യത്തെ സിനിമ, എന്നെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയിൽ തന്നെ കഥാനായകൻ എന്ന സിനിമയിലെ രാജസേന സാറാണ് എനിക്കൊരു റീ എൻട്രി തന്ന ഡയറക്ടർ. അതായത് 7 നിറങ്ങൾക്ക് ശേഷം എന്നെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കുന്ന ശ്രീ രാജസേൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ സിനിമയിൽ, കഥാനായകൻ എന്ന സിനിമയിൽ ഒരു പുതുമുഖം എന്ന നിലയ്ക്കല്ലാതെ തന്നെ അന്ന നിലവിലുള്ള നടന്മാർക്ക് തുല്യമായിട്ട് നിൽക്കത്തക്ക ഒരു നാല്, ഒരു വലിയൊരു കുടുംബത്തിൻ്റെ കഥ പറയുന്നതിൽ 4 ഫാമിലിയിൽ ഒരു ഫാമിലിയിലെ നായകൻ ആയിട്ടുള്ള ആളിൻ്റെ കഥാപാത്രമാണ് എനിക്കത്. പക്ഷേ അതിൽ ഏറ്റവും നല്ലൊരു സീനുണ്ടായിരുന്നു. അതായത് അതാണ് ഇപ്പോഴും ജനങ്ങൾ പറയുന്നത്, ഈ കുടുംബത്തിൻ്റെ ഒരു കുടുംബയോഗം കൂടി, ലളിത ചേച്ചിയാണ് അതിലെ നായിക, അവർ കുടുംബയോഗം കൂടിയിട്ട് എല്ലാവരും സീൻ തുടങ്ങുന്നത് തന്നെ വളരെ മൗനത്തിൽ, വളരെ ചിന്താകുലരായിരിക്കുന്ന ആൾക്കാർ, ആരും ഒന്നും പറയുന്നില്ല. ഒരു എന്തോ ഒരു ചോദ്യം നേരത്തെ ലളിത ചേച്ചി ചോദിച്ചിട്ടിരിക്കുന്നു. ഹാഫ് വേയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഫേസുകളും ക്ലോസപ്പുകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ആരും ഒന്നും മിണ്ടാതെ 2-3 മിനിറ്റ് സിനിമ സൈലൻ്റാണ്. അപ്പോൾ ചേച്ചി ചോദിക്കും, എന്താ ആർക്കും ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു നമ്പൂരിയാണ്. അപ്പോൾ ഇയാൾ പൊടുന്ന തന്നെ എല്ലാവരും ചുറ്റി നോക്കിയിട്ട് ആരും ഒന്നും മിണ്ടാത്തതുകൊണ്ട് ഇയാൾ എണീച്ച് പറയും, നമുക്കൊരു കൂട്ടം പറയാനുണ്ട്. നാളെ മുതൽ ഇവിടെ ആർക്കും കഞ്ഞി വേണ്ട, ചപ്പാത്തി മതി എന്നൊരു ശ്രുതി പൊന്തി വന്നിട്ടുണ്ട്. സത്യത്തിൽ അതല്ല ഇവിടെ ചർച്ചാ വിഷയം, ആ കുടുംബം ഷെയർ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ എല്ലാവരും കൂടെ ചാടി വീണ് എൻ്റെ അമർച്ച് ചെയ്യുന്നൊരു സീൻ, അത് വളരെയധികം തിയേറ്ററിൽ കയ്യടി നമുക്ക് കൂടുതൽ ജനം ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി തന്നൊരു ചിത്രമാണ്. പിന്നെ
ഒരു സിനിമാ നടൻ എന്നുള്ള ലേബലിൽ സിനിമാക്കാർ ശ്രദ്ധിച്ചൊരു പടം എന്ന് പറയുന്നത് ഈ ഇത് സത്യാന്തിക്കാടിൻ്റെ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിലാണ്. ഇരട്ടക്കുട്ടികളുടെ അച്ഛനിലാണ് ഞാൻ ഇദ്ദേഹത്തെ ഒരു സിനിമാ നടൻ്റെ ലേബൽ കൊടുക്കാം എന്ന് സിനിമാക്കാർ ചിന്തിച്ച ഒരു വേഷമായിരുന്നു അതിലെ വത്സലൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ ആ ക്യാരക്ടർ അമ്മയും മകനും ജയറാമിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഇയാളെ കല്യാണപ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ സമ്മതിക്കാതെ നിൽക്കുന്ന അമ്മയും കല്യാണം കഴിച്ചുകൊള്ളാൻ വയ്യാതെ നിൽക്കുന്ന മകനും തമ്മിലുള്ള വാഴ്ചൻ്റെയും വഴക്കുകളുമാണ് ആ ക്യാരക്ടർ. അതും വളരെയധികം ജനശ്രദ്ധ പിടിച്ചതുമായിട്ട് മനസ്സറിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമാണ്. ഈ ഫസ്റ്റിൽ തന്നെ ഈ മഞ്ജു വാര്യരെ ജയറാമും ഞാനും നമ്മുടെ ശ്രീനിവാസ സാറും കൂടെ വീട്ടിൽ നിന്ന് കല്യാണത്തിൻ്റെ അന്ന് വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് വരുന്ന, പക്ഷെ ഞാനതിനകത്ത് ഒന്ന് കാര്യമായിട്ട് ഈ അടിച്ചു മാറ്റുന്നതിന് കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ശ്രീനിവാസൻ സാറാണ് അത് കൂടുതൽ കൈകാര്യത്. പക്ഷേ ഈ മഞ്ജു വാര്യർ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു അത്ര സാഹസികമായിട്ട് ഞാൻ ചെയ്തു എന്ന് ഇയാൾ ഓഫീസിൽ വന്ന് നിന്ന് ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളോട് പറഞ്ഞ് പെരിപ്പിച്ച ആളായി നിൽക്കുന്ന സമയത്ത് ജയറാം ഇത് കേട്ടുകൊണ്ട് വരുന്ന സംഭവമാണ്. അവിടെ ഉണ്ടാകുന്ന ആ ചമ്മലും ആ പരിങ്ങലും ഒക്കെ കൂടെ അത് വളരെയധികം അത് പറയാനൊക്കില്ല. സിനിമ കാണുമ്പോൾ അറിയാം ആ ചമ്മലും കാര്യങ്ങളും. അതും നല്ലൊരു കഥാപാത്രമായിരുന്നു. പിന്നെ കൂടുതൽ പോപ്പുലർ ആൾക്കാരിന്നും മിമിക്രിക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ് പട്ടാഭിഷേകത്തിലെ തഹസീദ. ഈ ഒരു ടിപ്പിക്കൽ തഹസീദാരാണ്. അയാളെ കൊണ്ടൊരു കാര്യം സാധിക്കണമെങ്കിൽ അയാൾക്ക് മദ്യവും മദുരാക്ഷിയും അത്യാവശ്യമാണ് എന്നുള്ളത് മുക്കാലെ കൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ജയറാമും അശോകനും കൂടെ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എന്നെ സമീപിക്കുകയും ഹോട്ടൽ മുറിയിൽ റൂം എടുക്കുകയും അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിറയെ മദ്യവും ഒക്കെ വാങ്ങിച്ചു തന്ന് അശോകൻ പെണ്ണിൻ്റെ മദ്യ തിരുവിതാംകൂറുകാരനായ എനിക്ക് മദ്യം ഒരു ലഹരിയാണ് മദുരാക്ഷി ഒരു ഹരമാണ് എന്നൊക്കെ പറയുന്ന ഒരു സീൻ ഉണ്ട്. അത് ഇന്നും ജനം നമ്മളെ കാണുമ്പോൾ നമ്മളെ യാത്രയിലുമൊക്കെ ആൾക്കാർ ആ സീൻ ആ ഡയലോഗ് ഉൾപ്പെടെ പറയാൻ പറയും. അതും വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കഥാപാത്രമായിരുന്നു. പിന്നെ ആരും പറയണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് ജയരാജ് സാറിൻ്റെ തിളക്കം എന്ന ചിത്രത്തിലെ വെളിച്ചപ്പാട്. വെളിച്ചപ്പാട് എൻ്റെ ജീവിതത്തിലൊരു വെളിച്ചം വിശിയ ഒരു കഥാപാത്രമാണ്. ആർക്കും അറിഞ്ഞുകൂടാ അതിനകത്തുള്ള സസ്പെൻസ്. ഇയാളൊരു പട്ടി ഡെയിലി ഓടിക്കുന്നുണ്ട് അതിനകത്ത്. ആ സിനിമ ചെയ്യുന്നത് തന്നെ വളരെയധികം സാഹസികത ആ സിനിമയ്ക്ക് വേണ്ടി വന്നു. അതിനകത്ത് പട്ടി ഓടിക്കുകയും അഗാധമായ കുളത്തിലേക്ക് എടുത്തു ചാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സീനാണ്. അപ്പോൾ വെള്ളത്തിൽ ചാടുന്ന സീനൊക്കെ ഡ്യൂപ്പിനായിട്ട് ചെയ്യിക്കാം എന്ന് സാറ് എന്നോട് പ്രത്യേകം ഉദ്ദേശിച്ചു അപകടകരമായ കാര്യങ്ങളായതുകൊണ്ട്. അപ്പം ഞാൻ തന്നെ പറഞ്ഞു അന്ന് തന്നെ ഒരു പിടിവാശി ഉണ്ടായിരുന്ന എല്ലാ ഫ്രെയിമിലും ഞാൻ തന്നെ ഉണ്ടാവണം, എൻ്റെ ക്യാരക്ടറിന് ഞാൻ തന്നെ ഉണ്ടാവണം ഒന്ന് നിർബന്ധമുള്ളത് കൊണ്ട് സാറ് ഞാൻ തന്നെ അത് ചെയ്തോളാം. അപ്പോൾ പ്രേമന് നീന്താൻ അറിയാമോ? ഞാൻ പറഞ്ഞു നീന്തലും മുങ്ങലും ഒക്കെ നീന്തൽ മുങ്ങൽ വിദഗ്ധനാണ് ഞാൻ, അപ്പോൾ ഞാൻ തന്നെ അത് ചെയ്തോളാം എന്ന് പറയുക. അങ്ങനെയാണ് ആ ക്യാരക്ടർ. അതിൽ ഫസ്റ്റ് ഷോട്ടിൽ ഞാനിങ്ങനെ പട്ടി ഓടിക്കുകയും തെയ്യം ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് ചാടുന്നുണ്ട്, വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. ആ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ വെള്ളത്തിന് മുങ്ങിപ്പോയതാണ്. ഈ തെയ്യത്തിൽ ഞാൻ രണ്ട് കൈയും വെച്ച് കെട്ടുകയായിരുന്നു. ആ കാര്യം ഷോട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ മറന്നുപോയി, കെട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം. ഷോട്ട് റെഡിയായി ഓടി വന്ന് വെള്ളത്തിലെടുത്തി അടി കൈയിട്ട് അടിച്ചാലേ നമുക്ക് മുമ്പോട്ട് വരാം. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് എപ്പോഴും കരയ്ക്ക് രക്ഷിക്കാൻ വേണ്ടി മൂന്നാല് പേര് നിൽപ്പുണ്ടായിരുന്നു നീന്തലക്കാർ, അവർ രക്ഷപ്പെടുത്തി. പിന്നെയുള്ള ഷോട്ടുകളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അത്രയും സാഹസികത എടുത്ത് ആ സീൻ ചെയ്തതുകൊണ്ട് തന്നെ സിനിമയിലേക്കുള്ള ഒരു വഴിത്തിരിവ് ആ പടത്തിലൂടെ കൂടുതൽ കൂടുതൽ സിനിമകളിലേക്ക് അവസരങ്ങൾ ലഭിക്കുവാൻ ആ കഥാപാത്രത്തെ വെളിച്ചപ്പാട് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. ഹാസ്യം അല്ലാതെ തന്നെ
നമുക്ക് മറ്റ് സീരിയസായ കഥാപാത്രവും ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു ആദ്യൊരു ചിത്രമായിരുന്നു രാജീവ് അഞ്ചൽ ഡയറക്റ്റ് ചെയ്ത ഗുരു എന്ന ചിത്രത്തിലെ മുഖ്യ പുരോഹിതൻ എന്ന കഥാപാത്രം. ഓസ്കറിന് ഒരു പോയ ഒരു പടമാണ്. ആ പടത്തിൽ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ഈ മുഖ്യ പുരോഹിതൻ എന്നൊരു കഥാപാത്രമാണ്. അതിനകത്ത് ഇലാമൽപ്പഴം എന്ന് പറയുന്ന പഴം മതത്തിലൂടെ കാഴ്ച നഷ്ടപ്പെടുകയും ആ കാഴ്ച തിരിച്ചെടുക്കുന്നത് ആ പടത്തിൻ്റെ കുരു അതിനകത്തുള്ള കുരു ആണെന്നുള്ളത് മനസ്സിലാക്കാതെ അവിടുത്തെ ഈ അന്ധലോകത്തിൽ കിടന്ന് വീർപ്പുമുട്ടുന്ന ഒരു കഥയാണ്. അതിനകത്ത് മോഹൻലാലിന് ഞാൻ ഈ ഇലാമൽപ്പഴത്തിൻ്റെ കുരു കൊടുത്തിട്ട് അന്ധനായിരിക്കുന്ന ആളിനെ കുരു കൊടുത്തിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ഞാൻ തന്നെ അന്ന് ആദ്യമായിട്ടാണ് ലാലിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. പുള്ളിയെ പൊക്കമുള്ളൊരു സ്ഥലത്ത് നിന്ന് ചാടി നെഞ്ചിൽ വീഴുകയും മറിഞ്ഞു വീഴുകയും ഇലാമൽ പഴം വാക്കിയകത്ത് ഒഴിച്ചു കൊടുക്കുകയും പഴത്തിൻ്റെ ചാറ് വാക്കിയകത്ത് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെയാണ് സീൻ. മഹാനായ ഒരു നടൻ്റെ കൂടെ എന്നെപ്പോലുള്ളൊരു നടൻ, പക്ഷേ ലാലിനെ സിനിമയിൽ വരുന്നതിന് മുമ്പ് പഠനകാലത്ത് ഞങ്ങൾ വളരെ അധികം സുഹൃത്തുക്കളായിരുന്നു. പുള്ളി വളർന്ന് വലുതായി സിനിമയുടെ വേറൊരു ലോകത്തേക്ക് പോയി, ഞാൻ നാടകമായിട്ടൊക്കെ മാറി, പിന്നെ കുറേ വർഷങ്ങൾ തമ്മിൽ കാണാനൊക്കാതെ വന്നു. ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ആദ്യ ഘട്ടങ്ങൾ പിന്നീട് കാണുന്നത്. അപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറയാൻ അതൊരു വേറൊരു ഇൻ്റർവ്യൂവിന് തന്നെ, ഇതുപോലുള്ളൊരു ഇൻ്റർവ്യൂവിന് തന്നെ സമയം കണ്ടെത്തിയിരിക്കും. അത്തരത്തിലുള്ള അനുഭവമുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ മുഖ്യ പുരോഹിതൻ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു കഥാപാത്രം. ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി സിനിമയിലോ ആ സീരിയലിലോ അല്ലെങ്കിൽ ടി വി രംഗത്തോ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ചാലേ മറ്റേ ആളിന് ഇന്ന ആളിനെ പറ്റി പറയുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ അവരിലൂടെ ഞാനും എന്നിലൂടെ അവരും ഒരേ സമയത്ത് വളരുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മിമിക്രിക്കാരെന്നെ അനുകരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത്രയും അത് ആഹ്ലാദിക്കുന്ന മറ്റൊരാളുണ്ടാവില്ല. കാരണം ഈ ടി വി തുറന്നാൽ ഇപ്പോൾ റിയാലിറ്റി മിമിക്രിയുടെ റിയാലിറ്റി ഷോകളാണ് നിറയെ ഉള്ളത്. ഒരു ദിവസം ഒരാളെങ്കിലും എൻ്റെ ഡയലോഗ് പറയാ എന്നെ അവതരിപ്പിക്കാതിരിക്കില്ല. അതൊക്കെ മനസ്സിന് വളരെയേറെ കുളിർമ ഉണ്ടാക്കുന്ന കാര്യമാണ്. അവർ തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നമ്മളെ വളർത്തുന്നത്, അവർ തന്നെയാണ്. അതിലൂടെ ജനങ്ങൾ എന്നെ ഇത് ശബ്ദം എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് കൊച്ചുറിയൻ ചേട്ടനാണെന്ന്. അങ്ങനെ ആ ഒരു മൂളലിൽ തന്നെ എന്നെ മനസ്സിലാക്കണമെങ്കിൽ കുറേയൊക്കെ നമ്മൾ സിനിമാ രംഗത്ത് അറിയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ആ അറിയപ്പെടലിന് കാരണം എല്ലാ നമ്മുടെ രീതികൾ തന്നെയാണ്. ഞാൻ അതായത് നൂറോളം ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്കെൻ്റെ മാനസികമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു നൊമ്പരമെന്ന് പറഞ്ഞാൽ ഈ 100 ചിത്രങ്ങൾ ഈ എന്നെപ്പോലൊരു നടനല്ലാതെ മറ്റ് ഒരു നടൻ ആയിരുന്നു എങ്കിൽ ഇന്നത് കൊട്ടിക്കൊഴിച്ച് അത് ഒരു ഉത്സവമാക്കി മാറ്റുമായിരുന്നു. അതിന് പിന്നിൽ ഈ ഉത്സവമാക്കാൻ വേണ്ടിയിട്ട് ഈ നടൻ്റെ പരിശ്രമവും ഒത്തിരി ഉണ്ടാവാം. ഞാൻ ഇപ്പോൾ ഇത് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രം ഇത് പറയാം. ഇപ്പോൾ 100 പടം കഴിയാൻ പോകുന്നു, തിയേറ്ററിലെത്തിയ 100-90 പടത്തോളമാകുന്നു എന്ന് പറയുന്നു. മറ്റാരേക്കാൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന് ഇന്ന് നിലവിലുള്ള നടന്മാരിൽ ഉള്ളവരെക്കാൾ കൂടുതൽ ഞാൻ അഭിനയിച്ച ചിത്രങ്ങൾ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട്. 5 ചിത്രത്തോളം ഞാൻ അഭിനയിച്ച ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ഈ ഇയർ എൻഡിലെ വരുന്ന ഈ കണക്കെടുപ്പിൽ ഒരു എൻ്റെ പേര് പോലും ചിലപ്പോൾ വന്നിരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വേർതിരിവ് ഇന്നും സിനിമയുടെ തുടക്കകാലം മുതലുള്ളതുപോലുള്ള വേർതിരിവുകൾ ഇന്നും സിനിമയിലുണ്ട്. അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല, കാരണം എൻ്റെ ജീവിത ഉപാധിയാണ്. ഇത് ഒരു പക്ഷേ പറഞ്ഞെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ എന്നുള്ളൊരു കറുപ്പ് തോന്നിയേക്കാം. അപ്പോൾ ഒരു അവരൊരു പടം എടുക്കണമെങ്കിൽ പുള്ളി അങ്ങനെ ഒരു പരിപോക്കാരനാണ് വേണ്ട എന്നും വെച്ചേക്കാം. അതുകൊണ്ട് ജീവിതോപാധി ആയതുകൊണ്ട് അങ്ങനെ ആരും അങ്ങ് ചിന്തിക്കുന്നെങ്കിൽ ചിന്തിക്കരുത്. ഞങ്ങൾ 3 പേരെ, ഞാനും എൻ്റെ ഭാര്യയും മകനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം കഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പരിഭവങ്ങളോ പരാതികളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മനഃപൂർവ്വം അത് ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതുവരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമ്മൾ വിങ്ങൽ കൊണ്ട് പറഞ്ഞു പോകുന്നതും കൂടെയാണ്.
ഇത് എനിക്ക് മാത്രമല്ല എന്നെ പോലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് അവരെ കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കാര്യത്തിന് മാത്രമല്ല, സിനിമയിൽ പല കാര്യങ്ങളിലും ഈ കറിക്ക് കറിവേപ്പില പോലെയാണ് ഞങ്ങൾ എടുത്തത്. അതിൻ്റെ എന്നൊന്ന് എടുത്ത് മലയാള തിരുവനന്തപുരം ഭാഷ ഉറിഞ്ചിട്ട് ദൂരെറിയുന്ന ഒരു സ്വഭാവമാണ് ഈ എന്നെപ്പോലുള്ള വേഷം ചെയ്യുന്ന ആൾക്കാർക്കുള്ളത്. ഒരു സിനിമയിൽ വന്ന് ഒരു ഒന്ന് കണ്ണു മുഴപ്പിച്ച് ഒരു വില്ലനായിട്ട് വരുന്നവൻ അവൻ അവൻ്റെ പുറകെ ആരാധിക്കാനാളുണ്ട്. ഒരു ഡാൻസ് ചെയ്ത് മിന്നി മറിയുന്ന ഒരാളിനെ അവനെ ആരാധിക്കാനാളുണ്ട്. സിനിമയിലെ രസിപ്പിക്കുന്ന ഒരു നടൻ ഒരു സീനിലോ രണ്ട് സീനിലോ വന്ന് അഭിനയിച്ച് പോയാൽ അവനെ ശ്രദ്ധിക്കുന്നില്ല ആര്. ഞാൻ എന്തിൻ്റെ ഈ പോസ്റ്റർ അടിക്കുന്ന കാര്യത്തിൽ വരെ ഞാൻ പറയാം. പോസ്റ്ററിൽ എനിക്ക് എന്ത് എന്നെ ഞാനോ അല്ലെങ്കിൽ എന്നെപ്പോലെ നടന്മാർക്കും ഒരു പിടി ആരാധകരും പ്രേക്ഷകരും ഉണ്ടെന്നുള്ള കാര്യം ആരും മറക്കരുത്. ഇവരുടെ ഒരു സ്റ്റാമ്പ് ടൈപ്പ് പടം ഒരു ആ പോസ്റ്ററിൻ്റെ ഒരു അറ്റത്ത് വെച്ചാൽ അത്രയും ആൾക്കാർ കൂടെ ആ പടത്തിൽ ആ കൊച്ചിറഞ്ഞേട്ടുണ്ടല്ലേ, ഇല്ലെങ്കിൽ ഇന്ന ആളുണ്ടല്ലേ, ഇന്ന ആളുണ്ടല്ലോ, ആ ആ ചേട്ടനുണ്ടെങ്കിൽ നമുക്ക് ആ പടം ഒന്ന് കാണാം എന്ന് ഞങ്ങളുടെയും പ്രേക്ഷകർ കൂടെ ഉണ്ട് എന്ന് ഈ സിനിമ എടുക്കുന്ന ആൾക്കാർ ഒന്നും ദയവീ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ ആ പ്രവണതയൊന്നും കാണുന്നില്ല. എപ്പോഴും ട്രെൻഡുകൾക്ക് പുറകെ പോകുന്ന ഒരു പ്രവണത തുടക്കകാലം പോലും ഉണ്ട്, ഇന്നും ഉണ്ട്.